ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഒരു നാടൻ ഒഴിച്ചേറിയാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, മുരിങ്ങയില ഇരിക്കുന്ന കാണുമ്പോൾ തന്നെ അറിയാമല്ലോ മുരിങ്ങയില ചേർത്തിട്ടുള്ള ഒരു കറിയാണ്. മുരിങ്ങയിലയും ചക്കക്കുരുവും ചേർത്ത് നാടൻ രീതിയിൽ തേങ്ങ അരച്ച് വയ്ക്കുന്ന കറിയാണിത്. അപ്പോൾ ഇതിലേക്ക് പുളിയൊന്നും ചേർക്കുന്നില്ലേ എന്ന് ചോദിക്കരുത്, നമ്മൾ ഇതിലേക്ക് പുളിയൊന്നും ചേർത്തിട്ടല്ല കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു റെസിപ്പി ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ, നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ റെസിപ്പി ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത് കേട്ടോ, അത് പ്രത്യേകം ഒന്ന് ഓർത്തേക്കണേ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു ചക്കക്കുരു മുരിങ്ങയില കറി തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ ഒരു കപ്പ് മുരിങ്ങയില എടുത്തിട്ടുണ്ട്. മുരിങ്ങയില അടർത്തി എടുത്തതിന് ശേഷമുള്ള അളവാണ് ഒരു കപ്പ് എന്ന് പറഞ്ഞത്. ഞാൻ ചെറിയൊരു ക്വാണ്ടിറ്റി കറി ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ, അതുകൊണ്ടാണ് ഒരു കപ്പ് എടുത്തത്. ഇതിലേക്ക് ഒരു 100 ഗ്രാം ചക്കക്കുരു മതി. ഞാനിപ്പോൾ 1/2 കിലോ എടുത്തിട്ടുണ്ട്, വേറൊരു കറിക്കും കൂടെ ഒരുമിച്ച് വേവിക്കാനാണ്. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ ഒരു കപ്പ് മുരിങ്ങയിലേക്ക് 100 ഗ്രാം ചക്കക്കുരു എടുക്കുക. ചക്കക്കുരു അതിൻ്റെ തോല് കളഞ്ഞിട്ട് ആ വൈറ്റ് കളറിലുള്ള തോല് മാറ്റിയിട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കിയിട്ട് ഈ ഒരു റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിരിക്കുന്നതാണ്. നീളത്തിലും കട്ട് ചെയ്തെടുക്കാം, കുഴപ്പമൊന്നുമില്ല. പിന്നെ 1/4 കപ്പ് തേങ്ങ ചിരവ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 3 പച്ചമുളക്, 2 വെളുത്തുള്ളി, 4-5 ഉള്ളി. ഉള്ളി നമുക്ക് വറവിടാനാണ്, വെളുത്തുള്ളിയും പച്ചമുളകും കറിയിലേക്ക് ചേർക്കാനാണ്. അപ്പോൾ ആദ്യം നമുക്ക് ചക്കക്കുരു ഒന്ന് കുക്ക് ചെയ്യാൻ വയ്ക്കാം. നമുക്ക് കുക്കറിലേക്ക് ചക്കക്കുരു ആദ്യം മാറ്റാം. അപ്പോൾ ഞാനിതിൽ ഈ 100 ഗ്രാം ചക്കക്കുരുവിന് വേണ്ട അളവുകളാണ് കേട്ടോ ബാക്കിയുള്ളതെല്ലാം പറയുന്നത്. ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പ്. പിന്നെ ചക്കക്കുരുവിൻ്റെ മുകളിൽ നിൽക്കുന്ന അളവിൽ വെള്ളം ചേർക്കുക. എപ്പോഴും ചക്കക്കുരുവിൻ്റെ മുകളിൽ നിൽക്കുന്ന അളവിൽ വെള്ളം ചേർക്കുകയാണെങ്കിൽ നമ്മുടെ ഒഴിച്ചു കറികളിൽ വെള്ളം ആവശ്യത്തിന് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത് കുക്ക് ചെയ്യാൻ വെച്ചിട്ട് നമുക്ക് മുരിങ്ങയില ഒന്ന് വെള്ളത്തിലിട്ട് വയ്ക്കാം, കഴുകി വൃത്തിയാക്കി എടുക്കാനായിട്ട്. അതിനുശേഷം അരപ്പ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ നമ്മുടെ അരപ്പ് റെഡിയാക്കാനായിട്ട് മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ ചേർക്കാം. തേങ്ങയുടെ കൂടെ ചക്കക്കുരു ആയതുകൊണ്ട് ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം ചെയ്ത റെസിപ്പിയിലൊക്കെ ചക്കക്കുരുവിന് വെളുത്തുള്ളി ചേർത്തതല്ല എന്ന് പറഞ്ഞിട്ട് കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനതുകൊണ്ട് 2 വെളുത്തുള്ളി ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വെളുത്തുള്ളി ചേർക്കാം കേട്ടോ, ഇല്ലെങ്കിൽ ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. 3 പച്ചമുളക്, ഇത് അരപ്പിലും ചേർക്കാം, ഇല്ലെങ്കിൽ നമ്മൾ മുരിങ്ങയില വേവിക്കുമ്പോൾ അതിൻ്റെ കൂടെ ചേർത്താലും മതി. 1 ഉള്ളി, 1/2 ടീസ്പൂൺ നല്ല ജീരകം, ഇത്രയും ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഒരുപാട് വെള്ളം ചേർത്ത് വല്ലാതെ അരപ്പ് ലൂസാക്കി എടുക്കേണ്ട. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് കുറച്ച് കുറുകിയ ചാറോടു കൂടിയാണ് എടുക്കേണ്ടത്, അതുകൊണ്ട് വെള്ളം കുറച്ചൊഴിച്ചിട്ട് അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ തേങ്ങ ഇതാണ് നമ്മൾ നന്നായിട്ട് ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് വെള്ളമൊന്നും ചേർത്തിട്ടില്ല. ഇനി നമുക്ക് ഈ അരപ്പ് മാറ്റി വയ്ക്കാം. ചക്കക്കുരു കുക്കായി കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചേർക്കാം. ഇപ്പോൾ നമ്മുടെ ചക്കക്കുരു കുക്കായി കഴിഞ്ഞിട്ടുണ്ട്. ഞാനപ്പോൾ കൂടുതലുണ്ടായിരുന്നത് എടുത്ത് മാറ്റിയിട്ടോ. ഇനി നമുക്കിത് വീണ്ടും ഫ്ലെയിം ഓൺ ചെയ്യാം. ഇതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന മുരിങ്ങയില കഴുകി വൃത്തിയാക്കിയത് ഇട്ട് കൊടുക്കുക. വെള്ളമൊന്നും ചേർക്കുന്നില്ല. എന്താണെന്ന് വെച്ചാൽ ചക്കക്കുരു വേവിച്ച വെള്ളമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ വെള്ളം ചേർക്കാത്തത്. ഇനി നമ്മുടെ ഈ മുരിങ്ങയില ഒന്ന് കുക്കായി വരുന്നത് വരെ നമുക്ക് വെറുതെ അടച്ചു വയ്ക്കാം. വെറുതെ അടച്ചു വയ്ക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ഇത്തിരി സ്പേസ് ഇട്ടിട്ട് ഇതുപോലെ അടച്ചു വയ്ക്കുക. കുക്കർ ടൈറ്റായിട്ട് അടച്ചു വയ്ക്കേണ്ട, വിസിലൊന്നും വരേണ്ട ആവശ്യമില്ല. 1-4 മിനിറ്റ് നമ്മുടെ ഈ ചക്കക്കുരു എന്താ വെള്ളത്തിൽ തന്നെ കിടന്നിട്ട് നമ്മുടെ മുരിങ്ങയിലയും കൂടി കുക്കായി വന്നോളും. ഒന്നിളക്കി കൊടുത്തിട്ട് നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിട്ട് അടച്ചു വയ്ക്കുക കേട്ടോ, ടൈറ്റായിട്ട് അടച്ചു വയ്ക്കരുത്. ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിട്ട് ഇതുപോലെ അടച്ചു വയ്ക്കുക. ആവിയൊന്നും പുറത്തേക്ക് പോകുന്ന രീതിയിലൊന്നും അടച്ചു വയ്ക്കാന്നേ ഉള്ളൂ. അപ്പോൾ മുരിങ്ങയില ഇനി കുക്കായി വരട്ടെ. അപ്പോൾ നമ്മൾ മുരിങ്ങയില ചേർത്തിട്ട് 1-4 മിനിറ്റ് ആയി. മുരിങ്ങയില നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ അരപ്പ് ചേർക്കാം. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് അരപ്പ് ചേർക്കാം. ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ചേർക്കുന്നുണ്ട്. ഈ മിക്സിയുടെ ജാറിലേക്ക് തന്നെ എടുത്തിട്ട് കുറച്ച് വെള്ളമേ ചേർക്കുന്നുള്ളൂ കേട്ടോ, അധികം വെള്ളം ചേർക്കുന്നില്ല. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. നമുക്ക് വെള്ളം കുറവാണെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ വെള്ളം കുറവാണ്, നമുക്ക് കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുക്കാം. എന്താണെന്ന് വെച്ചാൽ ചക്കക്കുരു അല്ലേ, നമ്മൾ ഇളക്കിയൊക്കെ വരുമ്പോൾ ഒന്ന് ഉടയും, അപ്പോൾ ഒന്ന് കുറുകും, അതുകൊണ്ടാണ് കുറച്ചുകൂടി വെള്ളം ചേർക്കുന്നത്. ഇനി ഇതൊന്ന് നന്നായിട്ട് ആവി വരുന്നത് വരെ ഇളക്കി കൊടുക്കാം കേട്ടോ.
നമ്മൾ ചട്ടിയിലാണ് വെക്കുന്നതെങ്കിലും ഏതിലാണ് വെക്കുന്നതെങ്കിലും ചട്ടിയിലാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക, മറ്റുള്ള പാത്രങ്ങളെക്കാൾ ചൂട് കൂടുതലായിരിക്കും മൺചട്ടിയിൽ കറി ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. കുക്കറിലാണെങ്കിലും ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് തിള വരുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യണം. തിള വരരുത്, തിളച്ചു പോകരുത് കറി. അപ്പോൾ നിങ്ങൾക്ക് മുളക് പൊടി ചേർക്കണം എന്നുണ്ടെങ്കിൽ ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ മുളക് പൊടി ചേർക്കാതെയാണ് ഈ കറി ഉണ്ടാക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ മൂന്ന് പച്ചമുളക് അരച്ച് ചേർത്തിട്ടുണ്ടല്ലോ, അപ്പോൾ പച്ചമുളകിൻ്റെ എരിവ് തന്നെ ആവശ്യത്തിനുണ്ട്. പിന്നെ മുളക് പൊടിയും കൂടി ചേർക്കേണ്ട ആവശ്യമില്ല, അതുകൊണ്ടാണ് മുളക് പൊടി ചേർക്കാതിരുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു പച്ചമുളകും ഒരു അര ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും ചേർത്തിട്ട് അരച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ തേങ്ങയുടെ റോ സ്മെല്ലും റോ ടേസ്റ്റും ഒക്കെ ഒന്ന് മാറി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. ഇപ്പോൾ നമ്മുടെ കറിയിൽ നിന്ന് നന്നായിട്ട് ആവി വരുന്നുണ്ട്. നമുക്ക് കറി മാറ്റി വയ്ക്കാം. ഇനി വറവിടാനുള്ള കാര്യങ്ങൾ നോക്കാം. ഇപ്പോൾ നമ്മുടെ വറവിടാനുള്ള പാൻ ചൂടായിട്ടുണ്ട്. നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ചേർക്കാം. ഇതിലേക്ക് നമ്മൾ കറിവേപ്പിലയൊന്നും ചേർക്കുന്നില്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുരിങ്ങയിലയാണല്ലോ, അതുകൊണ്ടാണ് നമ്മൾ പിന്നെ കറിവേപ്പില എക്സ്ട്രാ ചേർക്കാത്തത്. ഇലക്കറികളാകുമ്പോൾ വേപ്പില ചേർത്തില്ലെങ്കിലും നമ്മുടെ കറിവേപ്പില ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഇലക്കറികൾ നമ്മൾ കറി ഉണ്ടാക്കുമ്പോൾ പൊതുവെ നമ്മൾ ചീരയൊക്കെ കറി ഉണ്ടാക്കുമ്പോൾ കറിവേപ്പില ചേർക്കാറുണ്ട്. പക്ഷെ മുരിങ്ങയില പോലെയുള്ള ഗ്രീൻ ലീവ്സ് നമ്മൾ കറി ഉണ്ടാക്കുമ്പോൾ കറിവേപ്പില ചേർക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. ഉണ്ടെങ്കിൽ ചേർക്കാം, ഇല്ലെങ്കിൽ ചേർക്കണം എന്നില്ല. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ ചൂടായി വരുന്നുണ്ട്. നമുക്ക് ഇതിലേക്ക് കടുക് ചേർക്കാം. ഒരു അര ടീസ്പൂൺ കടുക് ചേർത്തിട്ടുണ്ട്. കടുകൊന്ന് പൊട്ടി വരട്ടെ. അപ്പോൾ നമ്മുടെ കടുക് പൊട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കിതിലേക്ക് ഇനി ചേർക്കേണ്ടത് റൗണ്ടിൽ കട്ട് ചെയ്ത് വെച്ച ഉള്ളിയാണ്. നമ്മൾ ഉള്ളി ചേർക്കണം എന്നുള്ളത് നിർബന്ധമാണ് കേട്ടോ. ഈ ഒരു നാടൻ കറിയിലൊക്കെ ഉള്ളി ചേർത്താലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഉള്ളി ചേർത്ത് കൊടുക്കാം. ഇനി ഉള്ളി ഒന്ന് ബ്രൗൺ ഷെയ്ഡായി വരുമ്പോൾ വേണം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ആഡ് ചെയ്യാനായിട്ട്. അപ്പോൾ ഉള്ളി ഒന്ന് ബ്രൗൺ ഷെയ്ഡായി വരട്ടെ. കുറച്ച് സമയം എടുക്കും കേട്ടോ ഉള്ളി ഒന്ന് ലൈറ്റായിട്ട് ബ്രൗൺ ഷെയ്ഡായി വരാൻ. ഒരുപാട് ഡാർക്ക് ബ്രൗൺ ആവേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് ഞാനിപ്പോൾ വറവിടുമ്പോൾ കുറച്ച് മുളക് പൊടി ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ചേർക്കാം. ആ ഒരു മുളക് പൊടിയുടെ റോ ടേസ്റ്റ് മാറുന്നതിനാണ് നമ്മൾ ഇതിലേക്ക് മുളക് പൊടി ചേർത്തിട്ട് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ നമ്മുടെ ചക്കക്കുരു വേവിച്ചപ്പോൾ മുളക് പൊടി ചേർത്താണ് വേവിച്ചതെന്നുണ്ടെങ്കിൽ വീണ്ടും മുളക് പൊടി ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഞാനിപ്പോൾ മുളക് പൊടി ഒട്ടും ചേർക്കാത്തതുകൊണ്ടാണ് ഈ ലാസ്റ്റ് കുറച്ച് ചേർക്കാൻ പോകുന്നത്. പിന്നെ നമ്മുടെ കറിക്ക് പ്രത്യേകിച്ച് ഒരു ഭംഗിയും ഉണ്ടാവും മുളക് പൊടി ലാസ്റ്റ് ചേർക്കുമ്പോൾ. നമ്മൾ മോരുകറിയൊക്കെ ഉണ്ടാക്കുന്ന പോലൊരു കാണാൻ ഭംഗിയുള്ള കറിയാവും. അപ്പോൾ നമ്മുടെ ഉള്ളി ഒന്ന് കളർ മാറി തുടങ്ങുന്നുണ്ട്. നമുക്കിതിലേക്ക് ഇനി രണ്ട് വറ്റൽ മുളക് ചേർത്ത് കൊടുക്കാം. വറ്റൽ മുളകും കൂടി ഒന്ന് കുക്കായി തുടങ്ങുമ്പോൾ വേണം നമുക്ക് മുളക് പൊടി ചേർക്കാനായിട്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിലേക്കൊരു കാൽ ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ ചേർക്കുന്നത്. എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ അതിലും കുറവായിട്ട് ചേർക്കാം കേട്ടോ, വല്ലാതെ കറക്കി എരിവ് കൂടിപ്പോവരുത്. ഇനി മുളക് പൊടി ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം. മുളക് പൊടിയുടെ ആ റോ ടേസ്റ്റ് ഒന്ന് മാറി വരണം. നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മാത്രമേ എപ്പോഴും മുളക് പൊടി ഇതുപോലെ വറവിൽ ചേർക്കുമ്പോൾ ചേർക്കാൻ പാടുള്ളൂ. ഇനി നമുക്കിത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കറി ഇതാ കുറുകിയൊക്കെ വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് വറവ് റെഡിയാക്കിയത് ചേർത്ത് കൊടുക്കാം. ഇനി ഒന്ന് ഇളക്കി മിക്സ് ചെയ്യുക. നമ്മുടെ നല്ല ഭംഗിയായിട്ടുള്ള അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറി റെഡിയായി കഴിഞ്ഞു. ഒരു 10 മിനിറ്റ് അടച്ചു വയ്ക്കുക. അതിനുശേഷം നമുക്ക് തുറന്ന് ഫോട്ടോയൊക്കെ എടുക്കാം. അപ്പോൾ നിങ്ങൾ കറി ഉണ്ടാക്കുമ്പോൾ 10 മിനിറ്റ് അല്ല അടച്ചു വയ്ക്കേണ്ടത്, കറി ഇതുപോലെ തന്നെ അടച്ചു വയ്ക്കുക. ഊണ് കഴിക്കുന്ന സമയമാകുമ്പോൾ കറിയുടെ ചൂടൊക്കെ ഒന്ന് മാറി വന്നു കഴിയുമ്പോൾ നമുക്ക് ഊണ് കഴിക്കാം. അപ്പോൾ ഒരു ഊണ് കഴിക്കുന്നതിന് 2 മണിക്കൂർ മുന്നെയെങ്കിലും ഈ കറി റെഡിയാക്കുകയാണെങ്കിൽ നമുക്ക് ചൂടൊക്കെ മാറിയ കറി കഴിക്കാം. അപ്പോൾ ഈ ഒരു കറിയൊക്കെ ചൂട് മാറിയിട്ട് കഴിക്കുകയാണ് കേട്ടോ. ടേസ്റ്റ് ചൂടോടുകൂടി കഴിക്കുന്നതിനേക്കാൾ ടേസ്റ്റ് ചൂട് മാറിയിട്ട് കഴിക്കുന്നതാണ്. പല കറികളുടെയും കാര്യത്തിൽ ഞാൻ പറയാറുണ്ട് നമ്മളിപ്പോൾ ചൂടോടെ കഴിക്കുക അല്ലെങ്കിൽ ചൂട് മാറിയിട്ട് കഴിക്കുക എന്നുള്ളത്. അത് നിങ്ങൾ അതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിലായിരിക്കും കൂടുതൽ ടേസ്റ്റ് അറിയാൻ പറ്റുക. അപ്പോൾ എല്ലാവരും ചക്കക്കുരും മുരിങ്ങയിലയും ഒക്കെ വെച്ചിട്ട് ഇതുപോലെ കറി ഉണ്ടാക്കി നോക്കിയിട്ടില്ലാന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. നല്ലൊരു നാടൻ ഒഴിച്ചുകറിയാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം നമ്മുടെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ ഇഷ്ടപ്പെട്ട റെസിപ്പി ആണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടി മറക്കരുതേ.
പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണ് നമ്മുടെ വീഡിയോ പ്രസന്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക, അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണം ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ കാണാം, ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്തൊരു റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.